മലയാളത്തിലും ബോളിവുഡിലും ഒരുപോലെ തിളങ്ങുന്ന താരമാണ് ശ്വേത മേനോൻ. മോഡലിംഗ് രംഗത്തിലൂടെ കരിയർ ആരംഭിച്ച ശ്വേത 1984 ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിലെ റണ്ണറപ്പ് ആയിരുന്നു. വിവിധ ഭാഷകളിൽ സിനിമകൾ ചെയ്തിട്ടുള്ള ശ്വേത മേനോൻ മലയാള ടെലിവിഷനിലെ വിവിധ റിയാലിറ്റി ഷോകളിൽ ഭാഗമാണ്. ശ്വേത മേനോന്റെ പ്രസവം പോലും ഒരു കാലത്ത് വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നതാണ്. 2014 പുറത്തിറങ്ങിയ ബ്ലെസി സംവിധാനം ചെയ്ത കളിമണ്ണ് എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ശ്വേതയുടെ പ്രസവം ലൈവായി ചിത്രീകരിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രസവം ചിത്രീകരിച്ചതിൻ്റെ പേരിലുള്ള വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ലെന്ന് തുറന്നു പറഞ്ഞിരുന്നു താരം. അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സൂപ്പർ അമ്മയും മകളിലും ശ്വേതയും പങ്കാളിയാണ്. പ്രധാന വിധികർത്താവായാണ് താരം എത്തിയത്. അമ്മമാരും മക്കളും അവരവരുടെ അനുഭവങ്ങൾ പങ്കിടുമ്പോൾ തൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ശ്വേതയും പറയാറുണ്ട്. ഡിവേഴ്സിനെക്കുറിച്ചും സിംഗിൾ പാരൻസിനെക്കുറിച്ചും മത്സരാർത്ഥി പറഞ്ഞപ്പോഴായിരുന്നു ശ്വേത തൻ്റെ ഡിവേഴ്സിനെക്കുറിച്ച് സംസാരിച്ചത്. ആ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. തൻ്റെ ആദ്യ ഭർത്താവുമായി താൻ ഇപ്പോഴും സംസാരിക്കാറുണ്ടെന്നും ശ്വേത വെളിപ്പെടുത്തി. ഞാനും വർക്കിംഗ് അമ്മയാണ്, ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. ഞാൻ അടുത്ത് വേണമെന്ന് നിർബന്ധമാണ് മോൾക്ക്. അമ്മ എപ്പോഴും നിന്റെ കൂടെയുണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. അച്ഛൻ മരിച്ച സമയത്ത് മുത്തച്ഛൻ എങ്ങോട്ടും പോയിട്ടില്ല അമ്മ, അദ്ദേഹം എൻ്റെ ഹൃദയത്തിലുണ്ടെന്നായിരുന്നു മോൾ എന്നോട് പറഞ്ഞത്. 6 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക്. എങ്ങനെയാണ് ഇത്രയധികം പക്വത വന്നതെന്ന് എനിക്കറിയില്ല. ഞാനൊന്നും ആ പ്രായത്തിൽ ഇത്രയധികം പക്വതയുള്ള കുട്ടിയായിരുന്നില്ല. ഞാനൊരു ഡിവോഴ്സിയാണ്. ഞാൻ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന കാര്യമാണത്. ഡിവോഴ്സി എന്ന് ഞാൻ പറയുമ്പോൾ ആൾക്കാർ എപ്പോഴും ശ്രീയുടെ കൂടെയാണ് കണക്ട് ചെയ്യുന്നത്. ശ്രീയുടെ കൂടെയല്ല ഡിവോഴ്സ്, അതെൻ്റെ സെക്കൻഡ് മാരേജാണ്. സെക്കൻഡ് ചാൻസ് എനിക്ക് ദൈവം തന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ എക്സിൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഞങ്ങളതിനെ എടുക്കുന്നത്. രണ്ടു പേർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഡിവോഴ്സാണ് മികച്ചത്. എന്തിനാണ് നമ്മൾ ഒരാളെ ഇങ്ങനെ വെറുക്കേണ്ടല്ലോ? കുറച്ച് സമയം അതിൻ്റെ വേദന കാണുമെന്നേ ഉള്ളൂ. ജീവിതത്തെ പോസിറ്റീവായി സമീപിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ലൈഫിൻ്റെ ഓരോ ഘട്ടത്തെക്കുറിച്ചും ഞാൻ മകളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എൻ്റെ എക്സ് വിളിക്കുമ്പോൾ ചില സമയത്ത് അവളാണ് ഫോൺ എടുക്കുക. അമ്മ എന്ന് പറഞ്ഞ് അവളൊരു പ്രത്യേക ശബ്ദമുണ്ടാക്കും. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ മേടിക്കും. ഒരാളുടെയും അടിമയായി നമ്മൾ ജീവിക്കരുത്. ജീവിതം മനോഹരമാണ്. നിങ്ങൾ സന്തോഷമാണോ എന്നാണ് ചോദ്യം. നിങ്ങളുടേതായ സന്തോഷം. പള്ളിമണിയാണ് ശ്വേത മേനോന്റെ ഏറ്റവും ഒടുവിലായി തിയേറ്ററുകളിലെത്തിയ സിനിമ. ചിത്രത്തിൽ നിത്യാദാസും ഒരു പ്രധാന വേഷം ചെയ്തിരുന്നു.